ഏതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാന്ത ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാന്ത ജീവോദയം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മാനേജർ ആന്റണി അച്ച, മുൻ വികാരെ പ്രിയപ്പെട്ട ബൈജുച്ച, യു പി എസ് സ്കൂൾ എച്ച് എം ശ്രീമതി മിനിമോൾ ടീച്ചർ, ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ജൂബി മാത്യു, പള്ളി ട്രസ്റ്റി ശ്രീ പോൾ മുത്തിപ്പിടിക, പി ടി എ പ്രസിഡന്റ് ശ്രീ ഡെൻസൻ ചെറിയാത്ത്, പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ അഞ്ജലി മഹേഷ്, പ്രിയപ്പെട്ട ഡി ടി ടീച്ചർ വിൻസി ടീച്ചർ, വിജിത ടീച്ചർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷാകർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, കോടന്നൂർ സെൻ്റ് ആൻ്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ 29th വാർഷിക ദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്.
സെൻ്റ് ആൻ്റണീസ് പള്ളി അങ്കണത്തിലുള്ള ഈ നഴ്സറി സ്കൂൾ 2023-24 അധ്യയന വർഷത്തിൽ 74 കുട്ടികൾ പഠിക്കുന്നു. 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കാനായി എത്തിയ റെവറൻഡ് ഫാദർ ജോസഫ് പൂവത്തുകാരൻ അച്ഛനാണ് ഈ നഴ്സറിക്ക് തുടക്കം കുറിച്ചത്. കാലാകാലങ്ങളിൽ ഇവിടെ സേവനം അനുഷ്ഠിച്ച എല്ലാ വികാരിയച്ചുമാരുടെയും പള്ളി ട്രസ്റ്റുമാരുടെയും സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് എന്നും താങ്ങും തണലുമായിരുന്നു. ഈ അവസരത്തിൽ എല്ലാവരെയും സ്നേഹപൂർവം ഓർക്കുന്നു. ആദ്യമായി അമ്മയുടെ മടിയിൽ നിന്നും ഞങ്ങളുടെ നഴ്സറി സ്കൂളിലെത്തുന്ന കുരുന്നുകളെ കുഞ്ചിപ്പിക്കാനും അക്ഷരം പഠിപ്പിക്കാനും പാട്ടുപാടി കൊടുക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും വാത്സല്യ നിധികളായ രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു. ഗ്രേസ് ടീച്ചറെയും ജോസ്മിന ടീച്ചറേയുടെയും മുഖങ്ങൾ ഓർക്കുന്നു. നമ്മുടെ നാട്ടുകാരും വലിയ നാടും നാട്ടുകാരും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കോവിഡിൻ്റെ കാലത്തും സ്കൂൾ ഓൺലൈനിലൂടെ പ്രവർത്തനം സജ്ജമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ടും പള്ളി പ്രതിനിധിയോഗത്തിൻ്റെ താല്പര്യം കൊണ്ടും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും നല്ല സഹകരണം കൊണ്ടും നാൾ ഇതുവരെ ഈ നഴ്സറി സ്കൂൾ ഏറ്റവും നല്ല രീതിയിൽ സജീവമാക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് ഈ വേദിയിൽ ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ നമ്മുടെ വികാരിയും ഞങ്ങളുടെ മാനേജരുമാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് മുൻ മാനേജറും വെട്ടുകാട് ഇടവക വികാരിയുമായ ബഹുമാനപ്പെട്ട ബൈജു കാഞ്ഞിരത്തിങ്കൽ അച്ഛനാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഏവർക്കും സുപരിചിതനായ സെൻ്റ് ആൻ്റണീസ് യു പി സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി മിനിമോൾ ടീച്ചർ, ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ജൂബി മാത്യു, നടത്തുകൈക്കാരൻ പോൾ മുത്തിപ്പീടിക, പി ടി എ പ്രസിഡന്റ് ശ്രീ ഡെൻസൻ ചെറിയത് എന്നിവരാണ്. എല്ലാ വിശിഷ്ട വ്യക്തികളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും സഹൃദയരായ നാട്ടുകാരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വേദിയിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടായിരത്തി 2023-2024 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. സെൻ്റ് ആൻ്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ 29th വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന റെവറൻഡ് ഫാദർ ആൻ്റണി ആലുക്ക, അനുഗ്രഹ പ്രഭാഷണം ചെയ്യാൻ എത്തിച്ചേർന്ന മുൻ മാനേജറും ഇപ്പോൾ വെട്ടുകാട് ഇടവക വികാരിയുമായ റെവറൻഡ് ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, സെൻ്റ് ആൻ്റണീസ് യു പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനിമോൾ ടീച്ചർ, ഒന്നാം വാർഡ് മെമ്പർ ജൂബി മാത്യു, നടത്തുകൈക്കാരൻ ശ്രീ പോൾ മുത്തുപീടിക, പി ടി എ പ്രസിഡന്റ് ശ്രീ ഡെൻസൻ ചിറിയട്ട്, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, പ്രിയ നാട്ടുകാരെ, ജൂൺ 5 പ്രവേശനോത്സവത്തോടെ ആരംഭിച്ച ഈ അധ്യയന വർഷത്തിൽ 74 വിദ്യാർത്ഥികളാണ് ഉള്ളത്. 2 അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ വിദ്യാലയം ഇപ്പോൾ നടത്തപ്പെടുന്നു. ആഴ്ചവട്ടത്തിലെ 5 ദിവസവും 10 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് പ്രവർത്തന സമയം. ജൂലൈ 21 ആദ്യ പി ടി എ കൂടുകയും അതിൽ നിന്ന് 7 അംഗങ്ങൾ അടങ്ങുന്ന പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഡെൻസൻ ചെറിയത്ത്, വൈസ് പ്രസിഡന്റ് അഞ്ജലി മഹേഷ്, കമ്മിറ്റി അംഗങ്ങളായി നീനു ലിജോ, സരിത ബിജു, ഇന്ദു ഷിനോജ്, കീർത്തന, സോണിയ വർഗീസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഓഗസ്റ്റ് 15 76th സ്വാതന്ത്ര്യദിനം വർണ്ണശബളമായി നമ്മൾ കൊണ്ടാടി. ഓഗസ്റ്റ് 17 ഓണാഘോഷവും നടത്തി. ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി നിരവധി മത്സരങ്ങളും ഒരുക്കിയിരുന്നു. കുട്ടികളുടെ മാവേലി മത്സരവും മങ്ക മത്സരവും അമ്മമാരുടെ തിരുവാതിര കളിയുമെല്ലാം എടുത്തു പറയാതെ വയ്യ. കുട്ടികളുടെ മികവ് തെളിയിക്കുന്ന സ്കോളർഷിപ്പ് എക്സാമും ദീപിക കളറിംഗ് കോമ്പറ്റീഷനും നമ്മൾ നടത്തിവരുന്നു. അതിൽ നമ്മുടെ കുട്ടികൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. എൽ കെ ജി വിഭാഗം സ്കോളർഷിപ്പ് എക്സാമിൽ
ഹെലന അരുൺ ഒന്നാം സ്ഥാനവും അയാന എൻ പി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. യു കെ ജി വിഭാഗം സ്കോളർഷിപ്പ് എക്സാമിൽ ഇവാനിയ റോസ് റോഫി ഒന്നാം സ്ഥാനവും ആഷ്ലി എം പി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയ കളറിംഗ് മത്സരത്തിൽ യു കെ ജി വിഭാഗത്തിൽ നിന്ന് ബെല്ല സി ബി ഒന്നാം സ്ഥാനവും സിയ സിജു രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയെന്നത് ഏറെ അഭിമാനത്തോടെ പറയട്ടെ. അതുപോലെ കുട്ടികളുടെ പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിക്കുവാനും അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനും വേണ്ടി കുട്ടികൾക്ക് സെപ്റ്റംബർ 5 ആർട്സ് ഡേയും നവംബർ 11 സ്പോർട്സ് ഡേയും നമ്മൾ നടത്തിയിരുന്നു. അതിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ നമ്മുടെ യു പി സ്കൂൾ സംഘടിപ്പിച്ച കിഡ്സ് ഫസ്റ്റിൽ നമ്മുടെ കുട്ടികൾ മികവ് തെളിയിച്ചു. കുട്ടികൾക്ക് വേണ്ടി ദിനാചരണങ്ങളും സംഘടിപ്പിച്ചു വരുന്നു. കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിന് എല്ലാ മാസത്തിലും പരീക്ഷകളും റിവിഷനുകളും എല്ലാം ഭംഗിയായി നടത്തപ്പെടുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഒപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനെയും പിന്നിട്ട വഴികളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന മുൻ മാനേജർമാർ, പള്ളി ട്രസ്റ്റിമാർ എന്നിവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നഴ്സറിയുടെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിമാർ, ഞങ്ങൾക്ക് എല്ലാം സഹായങ്ങളുമായി ഓടിയെത്തുന്ന പി ടി എ ഭാരവാഹികളെയും മാതാപിതാക്കളെയും ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു. With us, our chief guest, Reverend Father Anthony Aluka, the manager of St. Anthony's English Medium Nursery School. I kindly request him to deliver the inaugural address. St. Anthony's English Medium Pre-Primary School inde 29th varshikaghosham kondadunna ee sundara sudhinathil അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായി വന്നു ചേർന്നിട്ടുള്ള നമുക്കേറെ പ്രിയങ്കരനും നമ്മൾ മുൻ വികാരിയുമായ ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ, സെൻറ്റ് ആൻ്റണീസ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി മിനിമോൾ ടീച്ചർ, ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ജൂബി മാത്യു, പള്ളിക്കൈക്കാരൻ ശ്രീ പോൾ മുത്തുപീടിക, പി ടി എ പ്രസിഡൻ്റ് ശ്രീ ഡെൻസൻ ചെറിയത്ത്, പ്രിയ അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയിലെ ആണ് നാം എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത്. കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ ഈ രംഗത്ത് അവതരിപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവരാൻ തക്കവണ്ണം
തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ പ്രീ പ്രൈമറി സ്കൂളിലെ കുഞ്ഞുമക്കൾ ഈ സ്റ്റേജ് കീഴടക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ദീർഘനാളത്തെ പരിശീലനം അവർ നേടിയിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിച്ചൊരുക്കാൻ രക്ഷാകർത്താക്കളും അധ്യാപകരൊക്കെ സന്മനസ് കാണിച്ചിട്ടുണ്ട്, സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു മുന്നാസ്വാദനം എന്ന നിലയിൽ രംഗപൂജ അതിഗംഭീരമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മിനിമോൾ ടീച്ചർ പറയുകയാണ്, രംഗപൂജ അവതരിപ്പിച്ച കുട്ടികൾ ഒരു സ്റ്റെപ്പ് പോലും തെറ്റിച്ചിട്ടില്ല അച്ഛാ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായി. കുഞ്ഞുമക്കൾ അവരെ ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാണ്ട് ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ആ മുഴുവൻ ക്രെഡിറ്റും ആ കളിച്ച കുട്ടികൾക്കും അവരെ പഠിപ്പിച്ചൊരുക്കിയ കുട്ടികൾക്കും അത് അവരുടെ രക്ഷകർത്താക്കൾക്കും ടീച്ചേഴ്സിനും ഞാൻ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രീ പ്രൈമറി സ്കൂളിൻ്റെ പഠന പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അവർക്ക് സ്കൂൾ പഠന കാലയളവിലേക്ക് പ്രവേശിക്കാൻ ഒരു ഒരുക്ക ശുശ്രൂഷ നടത്തുക എന്നുള്ളതാണ്. മടി കൂടാതെ, വ്യസനം കൂടാതെ സ്കൂളിലേക്ക് പഠിക്കാൻ പോകാനുള്ള മനസ്സിൻ്റെ ഒരുക്കം നടത്തുന്ന കാലഘട്ടമാണ് പ്രീ പ്രൈമറി ക്ലാസ് എന്ന് പറയുന്നത്. അവിടെ വലിയ പഠനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സർക്കാർ. വിദ്യാഭ്യാസ വകുപ്പ് അക്ഷരം പഠിപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കണേ, കണക്ക് കൂട്ടൽ പഠിപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കണേ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ എല്ലാവരുടെയും രക്ഷകർത്താക്കളുടെയൊക്കെ ആഗ്രഹം ഈ നേഴ്സറി ക്ലാസ്സിലേക്ക് പോകുന്ന കുഞ്ഞു മക്കൾ അവർ അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങൾ നേടിയെടുക്കണം, അറിവ് നേടിയെടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുഞ്ഞു മക്കൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കാനും അതിന് ബാലപാഠങ്ങളിലൂടെ കടത്തി കൊണ്ടുപോകുവാനും ഇവിടെ ഒരുക്കുന്ന പഠിപ്പിച്ചൊരുക്കുന്ന അധ്യാപകർ ബദ്ധശ്രദ്ധരാണ്. അതിൻ്റെയൊക്കെ ഫലം അവർ മുതിർന്ന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, സ്കൂൾ പഠനം ആരംഭിക്കുമ്പോൾ ഗുണം അവർക്ക് ചെയ്യും. അതിന് ഗുണം കുട്ടികൾക്ക് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അക്ഷരമറിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ അക്ഷരം അവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് തുടർന്നുള്ള മറ്റ് പാഠ്യകാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സെൻ്റ് ആൻ്റണീസ് പ്രീ പ്രൈമറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മീഡിയം ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ അതിൻ്റേതായിട്ടുള്ള പഠന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ മലയാളത്തെ വിസ്മരിച്ചു കൂടാ എന്ന് നമുക്കറിയാം. അത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയമാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിപ്പിക്കണം, അക്ഷരം പഠിപ്പിക്കണം, അവരറിയണം. അതുകൊണ്ട് അവരെ മലയാളവും പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷും പഠിപ്പിക്കുന്നു, മറ്റു വിഷയങ്ങളൊക്കെ ജനറൽ നോളജ്, കണക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് ഒരുക്കുന്നുണ്ട്. ഗഹനമായ രീതിയിലൊന്നുള്ളതല്ലെങ്കിലും പ്രാഥമികമായ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ മറ്റു ഈ പ്രൈമറി പ്രീ പ്രൈമറി സ്കൂളുകളെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും പിറകിലില്ലാത്ത രീതിയിലുള്ള പഠന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സ്ഥലപരിമിതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന പരിശീലനങ്ങളും അവരുടെ രൂപവൽക്കരണവും നടത്തുന്നത്. അത് ഭാവിയിലേക്ക് അവർക്ക് വലിയ മുതൽക്കൂട്ടായി തീരുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോൾ, വീട് പണിയുമ്പോൾ അതിനൊരു അടിത്തറ വേണം, തറ പണിയണം. ഈ തറ പണിയുമ്പോൾ
ആ തറയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ഇളക്കം തട്ടാത്ത രീതിയിൽ ആ ഭവനത്തിന് ഉറച്ച ഒരു ഫൗണ്ടേഷൻ അടിത്തറ പണിയണം. അടിത്തറ നല്ല ശക്തമായ രീതിയിൽ പണിതാൽ മാത്രമേ അത് ആ വീടോ ഭവനമോ കെട്ടിടമോ എന്തായിരുന്നാലും വേണ്ടില്ല, അത് നിലനിൽക്കുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറവാകുന്ന പ്രാഥമിക പഠന കളരിയാണ് ഈ പ്രീ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്ന ഈ പരിശീലനം അവരുടെ ഉയർന്ന തുടർന്നുള്ള സ്കൂൾ പഠന കാര്യങ്ങളിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തീരുമെന്നും മാത്രമല്ല അവരുടെ പഠന കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ എൽ പി യു പി സ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ മറ്റു മുതിർന്ന ക്ലാസ്സിലേക്ക് ഒന്നാം ക്ലാസ് സ്റ്റാൻഡേർഡിലേക്ക് കയറുമ്പോൾ അവർക്ക് വളരെയേറെ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പ്രദേശത്തിൻ്റെ മണിമുത്തുകളായി ഈ പ്രദേശത്തിൻ്റെ കടാവിളക്കുകളായി മാറാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മറ്റു പല ദൂരദേശങ്ങളിലേക്ക് വിട്ട് പഠിപ്പിക്കുന്നേക്കാൾ കൂടുതൽ സ്വന്തം മുറ്റത്ത് തിരുമുറ്റത്തുള്ള ഈ പഠന കേന്ദ്രത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ തെയ്യം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർവതോന്മുഖമായിരിക്കുന്ന നൈസർഗികമായ വാസനകളെ വളർത്തിക്കൊണ്ടുവന്ന് തന്നെയും അവരെ ഒരു വലിയ മുതൽക്കൂട്ടായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഒട്ടും കുറവില്ലാത്ത രീതിയിലുള്ള പാഠ്യപദ്ധതികളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പാഠ്യേതര പദ്ധതികളുണ്ട്, അവർക്ക് കളികളുണ്ട്, പാട്ടുണ്ട്, ചാട്ടുണ്ട്, സ്പോർട്സുണ്ട്, കലാപരിപാടികളുണ്ട്, ഉല്ലാസയാത്രയുണ്ട്. അങ്ങനെ എന്തിനു പറയേണ്ടു, ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഒരു തരത്തിലും അലോസരമുണ്ടാക്കാത്ത രീതിയിലാണ് ഇവിടെ പഠന കാര്യങ്ങളൊക്കെ മുന്നോട്ടുകൊണ്ട് പോകുന്നത്. ആയതിനാൽ പ്രിയ മാതാപിതാക്കന്മാരെ, രക്ഷകർത്താക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്. ഇനി ഇവിടെ നിന്ന് തീർച്ചയായിട്ടും അവരുടെ സ്കൂൾ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ സെൻറ്റ് ആനീസ് യു പി സ്കൂളിലേക്ക് ചേർത്തണം എന്ന് ഞാൻ നിഷ്കർഷിക്കുകയാണ്. നിർബന്ധപൂർവം ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള പഠന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ പഠന കാര്യങ്ങളും നല്ല നിലയിൽ തന്നെയാണ് പോകുന്നത്. ഇത് ഒരു പൊങ്ങച്ച വർത്തമാനമല്ല, എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. അവിടെ നമ്മുടെ യു പി സ്കൂളിലുള്ള ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പഠനം അവിടെയും ഇംഗ്ലീഷ് മീഡിയമുണ്ട്. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പഠിപ്പിക്കണം. മാറ്റി യു പി സെക്ഷൻ കഴിയുമ്പോൾ, അല്ല യു കെ ജി കഴിയുമ്പോൾ അവർ മറ്റു സ്കൂളിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ തിരുമുറ്റത്തുള്ള പള്ളിയുടെ മുറ്റത്ത് തന്നെയുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ആ കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒരു പക്ഷേ നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടം വളരെ ശോചനീയമാണ്, അത് അധികം താമസിയാതെ തന്നെ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനം നമുക്കുണ്ട്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു എന്താ പറയേണ്ട ഒരു പഴകിയ കെട്ടിടത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ സ്കൂളിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് കൂടെ നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 29-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ ആരംഭകാലം മുതലുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ബൈജച്ചനെ ഉൾപ്പെടുത്തി എല്ലാ അച്ഛന്മാരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അവരെ നേർവഴിക്കുന്നേക്ക് അവർ പരിശീലിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ ഓർക്കുകയാണ്. കലാകാലങ്ങൾ വന്ന കൈക്കാരന്മാർ, ട്രസ്റ്റികൾ, അവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുള്ളവരെ, പരിപോഷിപ്പിച്ചിട്ടുള്ളവർ, അവരെല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. നമ്മുടെ ഈ പ്രീ പ്രൈമറി സ്കൂൾ ഏറ്റവും നല്ല നിലവാരം പുലർത്തുന്ന ഉന്നത ശ്രേണിയിൽ നിലനിൽക്കത്തക്കവണ്ണം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ ഇവിടുത്തെ അധ്യാപകർ രണ്ടുപേരും ബദ്ധശ്രദ്ധരാണ്. നല്ല നിലയിൽ തന്നെയാണ് അവരെ പഠിപ്പിച്ച് ഒരുക്കുകയും ചെയ്യുന്നത്. ഞാൻ ഈ 29-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട്
നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫാദർ ബൈജു വികാരി ഓഫ് സെന്റ് ജോസഫ് ചർച്ച് പെട്ടുക്കാട് ഫോർ ദ ബ്ലെസ്സിംഗ് സ്പീച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ മാനേജരും വികാരിയുമായിട്ടുള്ള പെരിയ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ച, നമ്മുടെ സ്കൂളിൻ്റെ യു പി സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് മിനിമോൾ ടീച്ചർ, ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ജൂബി മാത്യു, നടത്ത് കൈക്കാരൻ ശ്രീ പോൾ മുത്തിപ്പീഡിക, പി ടി എ പ്രസിഡൻ്റ് ശ്രീ ഡെൻസൻ ചെറിയത്ത്, പി ടി എ വൈസ് പ്രസിഡൻ്റ് ശ്രീ അഞ്ജലി മഹേഷ്, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ പ്രിയ നിറഞ്ഞ ജിഷ ടീച്ചർ, ഡി ടി ടീച്ചർ, രക്ഷകർത്താക്കളെ, പ്രിയ നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഞാനിവിടെ ഒരു കോവിഡിൻ്റെ സമയത്താണ് കോടന്നൂർ പള്ളിയിലേക്ക് വന്നത്. രണ്ടു വർഷക്കാലം സ്കൂളുകളൊക്കെ അടയ്ക്കപ്പെട്ടപ്പോഴും ഓൺലൈനിലൂടെയൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം. തുടർന്ന് അവസാനത്തെ ഒരു വർഷക്കാലമാണ് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടൊക്കെ വരാനായിട്ട് നഴ്സറി സ്കൂളിലേക്ക് വരാൻ പോകുന്ന സമയം. ഞാൻ ഓർക്കുകയാണ് അവിടുത്തെ ആ നമ്മളുടെ ആ നഴ്സറി സ്കൂളിൻ്റെ അവസ്ഥ. അച്ഛൻ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രക്ചർ വളരെ മോശമായിരുന്നു. അന്നത്തെ പ്രിയ നിറഞ്ഞ കൈക്കാരന്മാരുടെയും നല്ലവരായ നാട്ടുകാരുടെയും ഇടവക്കാരുടെയും സഹകരണത്തോടെ ഇങ്ങനൊരു നഴ്സറി സ്കൂള് നമ്മളുടെ സാമ്പത്തിക ചുറ്റുപാട് വെച്ച് നമുക്കിങ്ങനെ രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻ്റണി അച്ഛൻ പറഞ്ഞു നമ്മളുടെ യു പി സ്കൂള് അതിൻ്റെ സ്ട്രക്ചർ ഉടൻ തന്നെ വളരെ മനോഹരമാക്കും. എനിക്ക് വളരെയധികം അഭിമാനം സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെയാണ്. വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്ന, വളരെ ഡെഡിക്കേറ്റഡായിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ നഴ്സറി സ്കൂളിലും നമ്മുടെ യു പി സ്കൂളിലുമുള്ളത്. വളരെ കഴിവുള്ള, ഡെഡിക്കേറ്റഡായിട്ടുള്ള, അമ്മ മനസ്സുള്ള, പ്രിയ നിറഞ്ഞ ടീച്ചേഴ്സാണ് നമുക്കുള്ളത്. നമുക്കൊരു സ്ട്രക്ചറിൻ്റെ ഒരു പോരായ്മയാണുള്ളത്. അതെങ്ങനെയായാലും അത് മാറ്റിയെടുക്കുമെന്ന് നമുക്കറിയാം. ആൻ്റണി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ബേസ് കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും പ്രൈമറി നഴ്സറി സ്കൂൾ എന്ന് പറയുന്നത്. ഞാൻ ഇരിക്കുന്ന പള്ളി ഇപ്പോൾ വെട്ടുകാട് പള്ളിയാണ്. വെട്ടുകാട് പള്ളിയിലേക്ക് ഗൾഫിൽ നിന്നുള്ള ഒരു പാരൻസിൻ്റെ ഒരു കൊച്ചുമോൻ, ഒരു 3.5-4 വയസ്സുള്ളൊരു കുട്ടി ആ പള്ളിയിലേക്ക് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരാണ്. അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ട് അവന് അവ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ പാരൻസിന് കൂടെയാണ് അവിടെ. റബ്ബർ പാല് കുടിച്ച പോലെയാണ് അവൻ ഓടിച്ചാടി എന്ത് കിട്ടിയാൽ എടുത്തെറിയ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് അവനെ അവിടെയുള്ള നഴ്സറി സ്കൂളിൽ ചേർത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിനൊക്കെ ഇത്തരും കൂടിയും ഒരു മാറ്റം വരികയാണെന്നുള്ളത് കാര്യം എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഒരുപാട് കൂട്ടുകാർ, യൂണിഫോം വേണ്ട, നമ്മുടെ നല്ലൊരു സ്വഭാവവൽക്കരണം കൂടി, നല്ലപോലെ വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവവൽക്കരണം കൂടി സംഭവിക്കുന്നെന്നുള്ളത് തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനും അവർക്ക് ഏറ്റവും ഒരു ബേസ് ഇടുന്നൊരു സ്ഥലമാണ് നമുക്കറിയാം നമ്മുടെ നഴ്സറി സ്കൂള്. ഒരുപക്ഷെ അവർക്ക് ഈ നഴ്സറി സ്കൂളിൽ ബേസ് കിട്ടിയില്ലെങ്കിലും, കിട്ടുന്ന കാര്യം 100% ഉറപ്പാണ്, അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. ചിലർക്ക് അക്കാഡമിക് രീതിയാണെങ്കിൽ ചിലർക്ക് പാട്ട് പാടാനാവും, ചിലർക്ക് ഡാൻസ് കളിക്കാനാവും, ചിലർക്ക് സ്പോർട്സ് ആവും. ഒരാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അല്ല വേറൊരാൾക്കുള്ളത്. എല്ലാവർക്കും വ്യത്യസ്തമായ ദാനങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനും കണ്ടെത്താനും വളർത്താനൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പേരെടുത്ത് നമ്മുടെ കൂടെ വിളിച്ച് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. കുഞ്ഞുങ്ങളെ എനിക്കറിയാം, കഴിഞ്ഞൊരു 3 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാൻ സാധിക്കും
നമ്മളുടെ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളുടെ പേരെടുത്ത് ആ കുഞ്ഞുങ്ങളെയും വീട്ടുകാരെയും നന്നായി അറിയുന്ന, നന്നായി മനസ്സിലാക്കുന്ന നല്ല ടീച്ചേഴ്സും നല്ല മാനേജ്മെൻറ്റുമാണ് നമ്മുടെ കോടന്നൂരുള്ളത്. ഈ അവസരത്തിൽ ഒരു അനുഗ്രഹ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ ഒരു അനുഗ്രഹമായി തീരും. നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്, നമ്മുടെ സമ്പത്താണ് ഈ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായിട്ടേ തീരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് വീട്ടുകാരെ കുഞ്ഞുങ്ങളെ കേൾക്കാനും കുഞ്ഞുങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനും, നമുക്കറിയാം അവർ ഭൂരിഭാഗം സമയം സ്കൂളിലാണ്, ബാക്കി കുറേ സമയം നമ്മുടെ മാതാപിതാക്കളടുത്തുണ്ട്. അവരടുത്തിരുന്ന് വർത്തമാനം പറയാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ കുടുംബത്തിലും സാധിക്കണം. കുടുംബത്തിൽ നിന്നുള്ള ബേസാണ് വലിയൊരു ബേസ് എന്ന് പറയുന്നത്. അതിന് മാതാപിതാക്കളുടെ വലിയൊരു കുഞ്ഞുങ്ങളെ കേൾക്കാനും കുഞ്ഞുങ്ങളടുത്തിരിക്കാനും ഒക്കെ, അവരെ കളിപ്പിക്കാനും കേൾക്കാനും സംസാരിക്കാനും പഠിപ്പിക്കാനൊക്കെ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിക്കണം. നല്ലൊരു നഴ്സറി സ്കൂളിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചേർത്തിയത്. ഞാനും ആൻ്റണി അച്ഛനോട് ചേർന്ന് പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളുടെ ഈ നഴ്സറി പഠനം കഴിഞ്ഞ് 1-ാം ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ഈ സ്കൂൾ തന്നെയാണ്. മറ്റു പല സ്കൂളുകൾ നമ്മൾ വിചാരിക്കും 10-ാം ക്ലാസ് വരെ അവിടെ ആക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പൊക്കോളും, നമുക്ക് പേരൻസിന് ഈസിയാണെന്ന് നമ്മളൊരു പക്ഷേ കരുതാം. പക്ഷേ ഏറ്റവും ബേസിക് കിട്ടുന്ന ഈ 7-ാം ക്ലാസ് വരെയുള്ള സമയം കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ നന്നായി ശ്രദ്ധ കൊടുക്കുന്നു. മറ്റുള്ളവരൊക്കെ 10-ാം ക്ലാസ്സിനും ഒക്കെ കൂടുതൽ റിസൾട്ടിനായിട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഈ 7-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്ന വലിയൊരു നല്ലൊരു അധ്യാപകരെ നമുക്കിവിടെയുണ്ട്. ഈ അവസരത്തിൽ ഒരു അനുഗ്രഹമായി തീരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ബൈബിളിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? രുചി പകരുന്നു, കേടുകൂടാതെ സൂക്ഷിക്കുന്നു. ചാവറ പിതാവ് പള്ളിയുടെ അടുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചു. പണ്ടുകാലത്ത് ജാതിയുടെ ഒക്കെ പേരിൽ ഐത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു ബെഞ്ചിൽ ഏത് മതസ്ഥനായാലും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള അവസ്ഥ ചാവർപിതാവാണ് കൊണ്ടുവന്നത്. ക്രിസ്ത്യൻ സമുദായമാണ് അത് കൊണ്ടുവന്നത്. നമുക്കറിയാം ആദ്യമായി സ്കൂളിൽ ഭക്ഷണം കൊണ്ടുവരുന്ന ആ ഒരു കാര്യം കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ആദ്യമായി അച്ചടി ഭാഷ, ആദ്യത്തെ പത്രം ദീപിക കൊണ്ടുവന്നത് ക്രിസ്ത്യൻ സമുദായമാണ്. ഞാനിവിടെ ഒരു മതം പറയുകയല്ല, എനിക്ക് ഇവിടെ ഒരുപാട് പല മതസ്ഥരുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. വെളിച്ചപാട് മുതൽ, പൂജാരി മുതൽ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ എനിക്ക് കോടരിൽ നിന്ന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, വിദ്യാഭ്യാസം, അക്ഷരം ഒരിക്കലും നശിക്കാത്തത്, ഈശ്വര ചൈതന്യം, ആ ദൈവികമായ ചൈതന്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. അതോടൊപ്പം അവരുടെ സ്വഭാവവൽക്കരണവും ശ്രദ്ധിക്കണം. കാരണം മദ്യവും മയക്കുമരുന്നും ഒക്കെ കാർന്നു തിന്നുന്ന വലിയൊരു ലോകത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ലോകത്തിലെവിടെ പോയാലും അവർക്ക് കൂട്ടായിട്ടുണ്ടാകും. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ഒരുപാട് പ്രതിഭകൾ ആദരിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവുകങ്ങൾ 29-ാം വാർഷികത്തിന് അർപ്പിച്ചുകൊണ്ട് ടീച്ചേഴ്സിനെയും കുഞ്ഞുമക്കളെയും അനുമോദിച്ചുകൊണ്ടും എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും എൻ്റെ കൊച്ചു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും സുപരിചിതയായ സെൻ്റ് ആൻ്റണീസ് UPU സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ശ്രീമതി മിനിമോൾ ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സദസ്യരെ, എല്ലാവർക്കും നമസ്കാരം. സെയിൻ്റ് ആൻ്റണീസ് UPS കോടന്നൂരിൻ്റെ പ്രധാന അധ്യാപികയായി ഞാനിവിടെ നിൽക്കുമ്പോൾ
ഏറ്റവും അഭിമാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. നമ്മുടെ വിദ്യാലയത്തിൻ്റെ നേട്ടത്തിൽ സെയിൻ്റ് ആൻ്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ വളരെ സ്തുത്യർഹമായ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മുക്കാൽ ഭാഗവും ഇവിടെ പഠിച്ച കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നഴ്സറി സ്കൂളും നമ്മുടെ യു പി വിദ്യാലയവും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട വിദ്യാലയങ്ങളാണ്. ചെറുപ്പത്തിലെ പകരുന്ന മൂല്യബോധമാണ് ഒരു വിദ്യാർത്ഥിയെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിൽ നഴ്സറി സ്കൂളിൻ്റെ ഈ അധ്യാപകർ ചെയ്യുന്ന സേവനം വളരെ മഹനീയമാണ്. ഇന്നത്തെ രംഗപൂജ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. എല്ലാ കുട്ടികളും വളരെ തന്മയത്വത്തോടെ ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ മക്കളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് നമ്മളാണ്. ഒരു നൃത്ത അധ്യാപിക ഉണ്ട്, പക്ഷേ അതിനോടൊപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒപ്പത്തിനൊപ്പമാണ് ഇവിടെ നിന്നിരുന്നത്. ഞാനും കാണാറുണ്ട് പരിശീലനങ്ങൾ. അതിൻ്റെ അർത്ഥം ചെറുപ്പത്തിലെ നമ്മളുടെ കുട്ടികളെ എങ്ങനെ വാർത്തെടുക്കുന്നുവോ അതിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വിഷമത്തോടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം പേപ്പറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, യു കെ ജി കുട്ടി ആത്മഹത്യ ചെയ്തു. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ടീച്ചർ ഇങ്ങനെയാണ് ക്യാപ്ഷൻ ഇട്ടത്: നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എന്തു പറ്റി. പക്ഷേ വേറൊരു അധ്യാപകൻ ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: കുഞ്ഞു മക്കൾക്കല്ല പറ്റിയത്, നമ്മൾ മാതാപിതാക്കൾക്കാണ്. അതാണ് അതിൻ്റെ ശരി. നമ്മുടെ മക്കൾ മൂല്യബോധമുള്ള കുട്ടികളായി വളരണമെങ്കിൽ നാം തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ കുട്ടികളെ നന്മയുള്ള മക്കളായി വളർത്തണം. അക്കാര്യം നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കണം. ചെറുപ്പത്തിലെ തന്നെ ശീലിക്കേണ്ടതായ നല്ല നല്ല കാര്യങ്ങൾ വീടുകളിൽ പകർന്നു കൊടുക്കുകയും അവരോട് പറഞ്ഞു കൊടുക്കുകയും ഇടയ്ക്കൊക്കെ അവരെക്കൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ അവർ അക്കാര്യങ്ങൾ മറക്കുകയില്ല. നമുക്ക് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്ന വൈകുന്നേരത്തെ സമയങ്ങളിൽ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ സന്ദർഭങ്ങൾ പങ്കുവയ്ക്കാനും ഏറ്റവും വിഷമിച്ച സന്ദർഭങ്ങൾ പങ്കുവയ്ക്കാനും അവസരം നൽകണം. അങ്ങനെ ചെറുപ്പത്തിലേ തന്നെ അവരെ നമ്മെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥതയോടെ സ്നേഹിച്ച് നന്മയുള്ള മക്കളാക്കി വളർത്തിയാൽ കുറച്ച് കഴിയുമ്പോൾ അവർ നമുക്ക് തണലാവും. അതിന് ചെറുപ്പത്തിലേ തന്നെ നാം അവരെ ശീലിപ്പിക്കേണ്ടതായ നല്ല കാര്യങ്ങൾ ശീലിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രം, അഭ്യർത്ഥനയല്ല കേട്ടോ, അപേക്ഷയാണ്. കാരണം എല്ലാവർക്കും ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ. അവരോട് പറയാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. വൈകുന്നേരമായാൽ മാതാപിതാക്കളുടെ കൈകളിലും കുട്ടികളിലും മൊബൈലാണ്. ഒരു ദിവസത്തെ വിശേഷങ്ങൾ പങ്കിടാൻ നമുക്ക് നേരമില്ല. അവരുടെ കളിയോ ചിരിയോ വിദ്യാലയത്തിൽ എന്തുണ്ടായി എന്ന് പോലും ചോദിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ മെനക്കെടുന്നില്ല. അതൊരു വിഷമം തന്നെയാണ്. ഞാൻ പള്ളിയിൽ കാണുമ്പോൾ പല അപ്പച്ചന്മാരോടും വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്: മകൾ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ. എന്തു പറഞ്ഞു അച്ഛൻ? അപ്പച്ചൻ അറിഞ്ഞിട്ടെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് വളരെ കഷ്ടമാണ്. നമ്മുടെ മക്കളെ വളർത്തേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ഏറ്റവും ആദ്യം നമ്മൾ തന്നെയാണ്. ആ പ്രോത്സാഹനവും അംഗീകാരവുമാണ് അവരെ നല്ല വ്യക്തിത്വങ്ങളായി വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ കുട്ടികളുടെ അമ്മമാരും അപ്പച്ചന്മാരുമാണ്. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലേ കൊടുക്കേണ്ടതായ കാര്യങ്ങൾ ചെറുപ്പത്തിലേ കൊടുത്ത് നല്ല മക്കളായി വളർത്തുന്നതിന് നിങ്ങൾ ശ്രമിക്കണമെന്നൊരു അപേക്ഷ കൂടിയുണ്ട്. പിന്നെ യു പി വിദ്യാലയത്തിൽ നമ്മുടെ മക്കൾക്ക്
വേണ്ടതായ പാഠ്യേതര പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടെ പോകുന്നുണ്ട്. പഠനത്തിനോടൊപ്പം യോഗ, കരാട്ടെ, സ്കേറ്റിംഗ്, ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും, പ്രസംഗ പരിശീലനം, ഇമോഷണൽ കൺട്രോൾ, ഇങ്ങനെ ഒന്നിനൊന്ന് മികച്ച എല്ലാ കാര്യങ്ങളിലും പരിശീലനം പുറത്തുനിന്നുള്ള അധ്യാപകർ വന്നാണ് കൊടുക്കുന്നത്. ഡാൻസും എല്ലാം കൊടുക്കുന്നുണ്ട്, ഫുട്ബോൾ കോച്ചിങ്. അപ്പോൾ എന്താണോ കുട്ടികളുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി ക്ലബ്ബ് പ്രവർത്തനങ്ങളും ദിനാചരണങ്ങളും അസംബ്ലിയും വളരെ മനോഹരമായി നടന്നു പോകുന്നു. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ഇങ്ങനെയൊരു അവസരം തന്ന ഞങ്ങൾ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പളായ ജിഷ ടീച്ചർക്കും ഡിറ്റി ടീച്ചർക്കും മാനേജ്മെൻറ്റിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ മക്കൾ നന്മയുള്ള മക്കളായി വളരട്ടെ, ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. നെക്സ്റ്റ് വി ഹാവ് മിസ്റ്റർ ജൂബി മാത്യു, ഫസ്റ്റ് വാർഡ് മെമ്പർ ഓഫ് പാർലം ഗ്രാമപഞ്ചായത്ത്, ഫോർ ദ ഫെലിസിറ്റേഷൻ. 29th ആനുവൽ സെലിബ്രേഷൻ്റെ അധ്യക്ഷനും ഉദ്ഘാടകനും കൂടിയായ റവറൻഡ് ഫാദർ ആൻ്റണി ആലുക്കച്ച, അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ മുൻ വികാരി റവറൻഡ് ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, പ്രിൻസിപ്പൽ ജിഷ ടീച്ചർ, അതുപോലെ തന്നെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കന്മാരെ, വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ അവരുടെ കഴിവിനൊത്ത നല്ല മികച്ച രീതിയിലുള്ള കലാപരിപാടികൾ, അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന ഒരു വേദി കൂടിയാണ് ഇന്ന് ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ. അത് നമ്മുടെ പേരൻസൊക്കെ വീടുകളിൽ നിന്ന് നല്ല പ്രോത്സാഹനം കൊടുത്ത് ഇവിടെ ടീച്ചേഴ്സും നല്ല രീതിയിൽ ഇത്ര ചെറിയ കുട്ടികളെ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് ടീച്ചേഴ്സ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ടീച്ചേഴ്സിന് ഇങ്ങനെ കുട്ടികളെ ഇത്ര നല്ല രീതിയിൽ കലാപരിപാടികൾക്ക് ഒരുക്കി ടീച്ചേഴ്സിന് ഞാൻ പ്രത്യേകം ആശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ എൽ കെ ജി യു കെ ജി സ്കൂളിലെ സാധാരണ പഠിപ്പിക്കലൊന്നല്ല മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവർക്ക് കളിത്തോണി എന്ന ഒരു പുസ്തകമുണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പുസ്തകമുണ്ട് കെ ജി കുട്ടികൾക്ക്. അത് കുറച്ചൊക്കെ ചെറിയ രീതിയിൽ പഠിപ്പിച്ച് കൂടുതൽ സമയം കളിച്ച് അവർ നമ്മളെ ഒരു അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിനുള്ളൊരു മുന്നൊരുക്കം അത് നടത്തേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകൾ. വീടുകളിൽ വന്നാലും പേരൻസ് ആയാലും കുട്ടികളുടെ അടുത്ത് കൂടുതൽ സംസാരിച്ച്, അതായത് ഇവരെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിപ്പിക്കലൊക്കെ നമ്മുടെ കെ ജി ഇവിടെ സ്കൂളിൽ തന്നെ ചെയ്യുന്നുണ്ടാവും. അവർക്ക് കളിക്കാനുള്ള സൗകര്യം, നമ്മുടെ ഇവിടെ ആയാലും ഒരു പരിമിതികളുണ്ട്. നമ്മൾ അവർക്ക് ചെറിയ കുട്ടികളുടെ തൊട്ട് അവർക്ക് ആ പാട്ടോ ഡാൻസോ അതല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ അഭിരുചി അത് മനസ്സിലാക്കി പഠിപ്പിൻ്റെ ഒപ്പം തന്നെ അത് കൊണ്ടുപോകാനായിട്ടും പേരൻസ് ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവരും സാധാരണ ഞാനടക്കം നമ്മളൊക്കെ ചെയ്യുക എങ്ങനെയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമായിട്ട് എപ്പോഴും പഠിപ്പിക്കണം. പക്ഷെ ഞാനൊക്കെ അതിന് ഒരു പരിധിവരെ എതിരാണ്. നമ്മൾ കുട്ടികൾക്ക്, ഞാൻ എൻ്റെ മകനൊക്കെ 10th class പഠിക്കുമ്പോൾ പോലും അവൻ ഫുട്ബോൾ കളിക്കാൻ പോകും. പക്ഷെ നമ്മളങ്ങനെ കളിക്കാൻ പോയിട്ടായാലും അവർ നല്ല മാർക്കൊക്കെ വാങ്ങിക്കും. മാർക്ക് വാങ്ങിക്കാൻ നമ്മൾ അവരെ വീട്ടിലിരുത്ത് നിർബന്ധിച്ച് പഠിപ്പിച്ച് അങ്ങനെ ചെയ്താൽ അവർക്ക് പഠിക്കാനുള്ളൊരു നമ്മളോട് വാശിയായിരിക്കും തോന്നുക. കുറച്ച് സമയം എത്ര ഏത് വിദ്യാഭ്യാസമായാലും എത്ര ഉയർന്നു പോവാണെങ്കിലും കുറച്ച് സമയം കളിക്കാനും അവർക്ക് അവരുടെ പഠിപ്പ് മാത്രമല്ലാത്ത രീതിയിൽ, അത് പ്രത്യേകിച്ച് കെ ജി ക്ലാസ്സുകളിലൊന്നും നമ്മളങ്ങനെ നിർബന്ധിച്ചൊന്നും പഠിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ആനുവൽ ഡേ സെലിബ്രേഷനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. ഐ ഇൻവൈറ്റ് മിസ്റ്റർ പോൾ മുത്തുപീടിക, ട്രസ്റ്റി ഓഫ് സെൻ്റ് ആൻ്റണീസ് ചർച്ച് കോടന്നൂർ, ഫോർ ദ ഫെലിസിറ്റേഷൻ. മഹത്തായ ഈ സായം സന്ധ്യയിൽ
നമ്മുടെ എൽ കെ ജി യു കെ ജി കുട്ടികളുടെ ഒരു ഉത്സവ പ്രതീകമായിട്ടുള്ള വാർഷിക പ്രോഗ്രാം ആധികാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂൾ കുട്ടികളുടെ മാനേജരും നമ്മുടെ ചർച്ചിൻ്റെ വികാരിയുമായ ആന്റണി ആലുക്കച്ച, അനുഗ്രഹ പ്രഭാഷണത്തിനായി വെട്ടിക്കാട് നിന്ന് ഇവരുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബൈജു കാഞ്ഞിരത്തെങ്കിൽ അച്ച, മറ്റു വിശിഷ്ട അതിഥികളെ, സാന്നിധ്യം കൊണ്ട് ഈ തദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നേഴ്സറി ക്ലാസ് ഒരു ഹൈടെക് മാതൃകയിലാക്കുവാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കെ ജി യു കെ ജി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ ജിഷ ടീച്ചർ. വളരെയധികം പ്രയത്നം അവർ ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം മനോഹരമാക്കാൻ വേണ്ടി 4 ദിവസം തൊട്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ ഞാൻ കാണുകയുണ്ടായി. അവർ അവരുടെ മക്കളുടെ പെർഫോമൻസ് കാണാൻ കൊതിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രസംഗം കാര്യങ്ങളിലും കൂടുതൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അവരിയിരിക്കണമെന്ന് എനിക്കറിയാം. എന്നാലും ഈ പരിപാടി മനോഹരമാക്കി തീർക്കുവാൻ സഹകരിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ പ്രത്യേകമായ ആശംസ നേരുകയാണ്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മാനദാനമാണ് ബ്രിന സ്കോളർഷിപ്പ് എക്സാം യു കെ ജി ക്ലാസ്സിൽ നിന്നും ക്ലാസ് ഫസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവാനിയ റോസ് റോഫിയാണ്. അപ്പം സമ്മാനം നൽകാനായിട്ട് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പ്രൈസ് ആഷ്ലി എം ടി യു കെ ജി ക്ലാസ്സിൽ നിന്നും സെക്കൻഡ് പ്രൈസ് ആഷ്ലി എം ടി ബ്രിന സ്കോളർഷിപ്പ് എക്സാം. Congratulations, Ivania Rose Rofi and Ashley M.T. The next scholarship exam, LKG class, first Helena Arun. First prize, Helena Arun. Everyone, if you want to come here, please come here. We are the kids. If you want to come here, we will not be able to come here. So, everyone, if you want to come here. The next scholarship exam, LKG class, second prize, Ayana M.B. Ayana M.B. അടുത്തത് ദീപിക കളറിംഗ് കോമ്പറ്റീഷൻ യു കെ ജി ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ബെല്ല സി പി. സമ്മാനം നൽകുന്നതിനായി ബൈജു അച്ഛനെ ക്ഷണിക്കുന്നു. ദീപിക കളറിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് ബെല്ല സി പി. സമ്മാനം നൽകുന്നതിനായി ബൈജു അച്ഛനെ ക്ഷണിക്കുന്നു. ബെല്ല സി പി. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പ്രൈസ് സിയ സിജു. സെക്കൻഡ് പ്രൈസ് സിയ സിജു. ക്ലാസ് ഫസ്റ്റ് സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിലെ ക്ലാസ് ഫസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് യു കെ ജി ക്ലാസ്സിൽ നിന്നും ഇവാനിയ റോസ് റോഫി. എല്ലാവരും ഒന്ന് കൈകളടിക്കുക. ഇവാനിയ റോസ് റോഫി. അടുത്തത് സമ്മാനം നൽകുന്നതിനായി ശ്രീമതി മിനിമോൾ ടീച്ചറെ ക്ഷണിക്കുന്നു. എൽ കെ ജി ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് ശ്രീഹരി സി എസ്. പിന്നെ ടീച്ചേഴ്സിന് ഒരു ചെറിയൊരു സമ്മാനമുണ്ട്. ദീപിക കളറിംഗ് കോമ്പറ്റീഷന് 70% മോളില് കുട്ടികളെ പങ്കെടുപ്പിച്ചതിന് അവരുടെ വക ഒരു ട്രോഫി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങളെ ഏറ്റുവാങ്ങട്ടെ. അപ്പം എല്ലാ അച്ഛന്മാരും
എല്ലാ ആശംസകൾ അർപ്പിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കൈകളടിക്കേടാ. ഒരു ചെറിയ ക്ഷമാപണം പറയാനാ. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട ഡിറ്റി ടീച്ചറെ ഞാൻ അഭിസംബോധന ചെയ്തില്ല. ഈ ടീച്ചറോടൊപ്പം തന്നെ, ജിഷ ടീച്ചറോടൊപ്പം തന്നെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഓടി നടന്നിട്ടുള്ള ടീച്ചർ തന്നെയാണ്. അതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ടീച്ചറുടെ പേരെടുത്ത് പറയാത്തതിൽ കേട്ടോ. ഓക്കെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട എം പി ആണ്. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് നമുക്കറിയാം. ഇന്നലെ പാർലമെൻറ്റിൽ ഉണ്ടായൊരു സംഭവം. അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. നമുക്കത് എല്ലാവർക്കും ഓൺലൈനിൽ ഇരുന്ന് കാണാം. കോടന്നൂർ സെൻറ്റ് ആൻഡ്രൂസ് നേഴ്സറി സ്കൂളിൻ്റെ 29th വാർഷികം ഇന്ന് അതിഗംഭീരമായി നടക്കുകയാണല്ലോ. ആദ്യം ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും സമർപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതാണ്. ഇന്നലെ തൃശ്ശൂർ വരികയും ചെയ്തു. ഇത് നമ്മുടെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെയും തൂങ്കുഴി പിതാവിൻ്റെയും ജന്മദിനത്തിൽ രാവിലെ പങ്കെടുത്തതിന് ശേഷമാണ് ഡൽഹിയിൽ ഇന്നലെ ഉച്ചയോടുകൂടെ പാർലമെൻറ്റിനകത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. പാർലമെൻറ്റ് എല്ലാ സുരക്ഷാ വീഴ്ചകളും ഉണ്ടായി. പാർലമെൻറ്റിനകത്ത് ചിലർ കടന്ന് അക്രമം കാണിച്ചു. വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് 3:45 വിമാനത്തിൽ തിരിച്ച് ഡൽഹിക്ക് പോരേണ്ടി വന്നു. ഇന്നിപ്പോൾ ഞാൻ പാർലമെൻറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഈ ആശംസ സന്ദേശം അയക്കുന്നത്. ഇപ്പോൾ 29th വാർഷിക സമ്മേളനത്തിൽ വരാൻ കഴിയാത്തതിലുള്ള ഖേദം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ഈ ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂൾ തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ തലമുറകൾക്ക് അറിവിൻ്റെ, പ്രത്യേകിച്ചും ആധുനിക അറിവിൻ്റെ എല്ലാം അമൃത് പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ, ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അവരെല്ലാവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ നന്മയും വളർച്ചയും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ അടുത്ത വർഷം 30th വാർഷികത്തിൽ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. അന്ന് ഞാൻ ഉറപ്പായും വരും. ഇന്ന് വരാൻ കഴിയാതിരുന്ന ഈ സാഹചര്യം നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയുമെന്ന് വിശ്വസിക്കുകയാണ്. അന്ന് ഞാൻ ഇതിൻ്റെ പിഴപ്പലിശയും അടക്കം ഞാൻ അന്ന് അവിടെ സാന്നിധ്യം കൊണ്ട് അത് പരിഹരിക്കും എന്ന് കൂടി പറഞ്ഞ് എല്ലാവർക്കും സ്നേഹത്തോടു കൂടെ ആശംസകൾ നേരുന്നു. Next we have Mr. Denson Chiriet, PTA President of St. Anthony's English Medium Nursery School, for the felicitation. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആന്റണി അച്ഛൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ മുൻ വികാരിയും വെട്ടുകാട്, നിലവിൽ വെട്ടുകാട് ഇടവക വികാരിയുമായിട്ടുള്ള ബൈജു അച്ഛൻ, അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ ശ്രീമതി മിനിമോൾ ടീച്ചർ, ജൂബിയേട്ടൻ, അതുപോലെ പോലേട്ടൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മൾ പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്. പക്ഷേ ഇന്ന് ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമായിട്ട് കാണുമ്പോൾ ആ പഴഞ്ചൊല്ല് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്. കാരണം ഇതിൻ്റെ ഈ പരിപാടിയുടെ തുടക്കം, ഇതിൻ്റെ ആലോചനാ യോഗത്തിലെ ജിഷ ടീച്ചറും ഡി ടി ടീച്ചറും ഞങ്ങളുടെ പി ടി എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ ഇങ്ങനെ ആഘോഷപർ ഇത്രയും നല്ല രീതിയിൽ ഇത് നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു, നമുക്ക് ചെറിയൊരു പരിപാടിയായിട്ട് നടത്തിയാൽ മതിയല്ലോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ കുട്ടികളുടെ പരിപാടി വളരെ മനോഹരമായിട്ട് അത് നടത്തണം, കാണണം എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പി ടി എക്കാരെല്ലാവരും കൂടി അതിൻ്റെ എക്സ്പെൻസ് എത്രയായാലും കുഴപ്പമില്ല, ഞങ്ങളെല്ലാം സഹകരിക്കാം എന്നുള്ള ഒരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പരിപാടി വളരെ വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവിടെ ഇരിക്കുന്ന
പാരൻസിനാണ്. കാരണം ഈ പാരൻസിൻ്റെ സഹകരണമാണ് ഈ പരിപാടിയുടെ വിജയമെന്ന് ഞാൻ പറയും. ഒത്തിരി ഒത്തിരി ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ പരീക്ഷ നേരത്തെ കഴിച്ച് ആ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക, നമ്മളൊരു 10-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ LKG UKG അതായത് 5 വയസ്സുവരെയുള്ള കുട്ടികളെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഓടിപ്പോകുന്ന കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം എഫേർട്ട് ടീച്ചേഴ്സും അതുപോലെ പാരൻസും അതുപോലെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറും എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇനി കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ട്രയലായിരുന്നു രംഗപൂജ. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി PTAയുടെ പേരിൽ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് മാത്രം ഞാൻ ഇതിനെല്ലാത്തിനും അതിൻ്റെ ഒപ്പം തന്നെ ഇവർ പഠിപ്പിക്കുന്ന ഇത് അത് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള റിസൾട്ടുകളും നമ്മളിവിടെ സ്കോളർഷിപ്പ് സമ്മാനമായിട്ടിവിടെ കൊടുത്തത് നമ്മൾ കണ്ടു. അതും ഇതിൻ്റെ ഒപ്പം നമ്മൾ പറയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇത്രത്തോളം ഈ പരിപാടി മനോഹരമാക്കാനായിട്ട് സഹകരിച്ച ഇതിൻ്റെ ഇതിൻ്റെ പാരൻസ്, പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ, ഞാനൊരു PTA പ്രസിഡൻ്റ് എന്നുള്ള പദവിയിലും മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വാർഷിക ആഘോഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. We are nearly at the end of our program. To express our gratitude, I invite Mrs. Anjali Mahesh, PTA Vice President of St. Anthony's English Medium Nursery School, for the vote of thanks. സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികൾ, നമ്മുടെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ കാര്യപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഫാദർ ആന്നി ആലുക്കാച്ചനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു ഫാദർ. പിന്നെ അനുഗ്രഹ പ്രഭാഷണം ചെയ്ത ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ അച്ഛനെ നന്ദി പറഞ്ഞോളുന്നു. ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് വീഡിയോ മെസ്സേജിലൂടെ ഒരു ആശംസകൾ അറിയിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP TN പ്രതാപൻ അവരെ ഞാൻ ഈ നിമിഷത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ UP സ്കൂൾ പ്രധാന അധ്യാപിക മിനിമോൾ ടീച്ചർ, 1-ാം പാർലമെന്റ് പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ശ്രീ ജൂബി മാത്യു, PTA പ്രസിഡൻറ്റ് ഡെൻസഞ്ചുരേത്ത്, പള്ളി ട്രസ്റ്റി പോൾ മുത്തുപിടിക, എല്ലാവർക്കും നന്ദി അറിയിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ഇത്രയും വിജയമാക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള രണ്ട് പേരാണ് നമ്മുടെ ജിഷ ടീച്ചറും DT ടീച്ചറും. അവർക്ക് ഏറ്റവും വലിയൊരു നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയിച്ചുകൊള്ളു. അതുപോലെ തന്നെ എൻ്റെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അവരെ എടുത്തിട്ടുള്ള എഫേർട്ട് വളരെയധികമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി അവർക്കും ഓരോരുത്തർക്കും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ, അവർ ഇപ്പോൾ ഡാൻസ് കളിച്ച് കണ്ടു, അവർ ആ ഡാൻസിൽ അങ്ങനെ കോർഡിനേഷനോടെ ചെയ്യാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നേരിട്ട് ഞങ്ങൾക്കറിയാം. ഡെയിലി പ്രാക്ടീസ് കാണുന്നതാണ് ഞങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഡാൻസ് എന്നും വന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ ഡാൻസ് ടീച്ചർ വിജിത ടീച്ചർ. ടീച്ചർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളാണ്. അതുപോലെ നമ്മുടെ ഇവിടെ ഈ LED വാള്, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ LED വാള് വലിക്കാൻ വേണ്ടി സഹായിച്ച ലൈവ് മീഡിയ, നമ്മുടെ നിസറി സ്റ്റുഡിയോ, പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആക്കിയത് മീഡിയ ഫോർ ചാനലിൻ്റെ പ്രതിനിധികൾ, എവർക്കും നന്ദി അറിയിച്ചുകൊള്ളാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും മറന്നുപോയില്ലെങ്കിൽ ക്ഷമിക്കുക. ഇനി ഈ പരിപാടിക്ക് ഇതുവരെ വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജടാകടാഹ സംഭ്രമ ഭ്രമന്നിരിമ്പോല വീചി വല്ലരി വിരാജമാണോരചന്ദ്രശേഖരേരതി ധരാധരേന്ദ്രനന്ദിനി വിലാസ ബന്ധു ബന്ധുര സുരത്തി ഗന്ധ സന്തതി പ്രമോദ
ചക്രം പോലെ മനസ്സു സുന്ദര വേള സുറാങ്ക് നിക്കമാലുവാനം തുണിക്കു വയ്ക്കത് മേഘം വിലക്ക് പൊതുത സോകം നിവാ യോഹാൻ മെൽവിൻ തട്ടിൽ.
ജെസ്ലോ ജെയിൻ, ജിയാൻ ജോസഫ്, ദക്ഷ് കെ, ഭൂമി കെ ബി, നിഹിത് അശോക്, ത്രിലോക് നാഥ്, ക്രിസ്റ്റിൻ മിഷേൽ, അദ്രി കൃഷ്ണ ആൻഡ് ആന്റണി സി എസ്. लाइफ की गाड़ी ने कस के मारा ब्रेक, हो रहा है क्यों कंफ्यूज मेरे दिल, मशवरा मेरा तू आजमा के देख. यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक. बेटा मसल फुलाना, थोड़ी बॉडी बनाना, तेरे चिक निकालो तेज कबल की फसल उगाना. अरे रे रे ओबे, चल बेटा शुरू हो जा गुरु, बगल उठा के थोड़ा डियो लगाना, किसी बगल वाली को मर्दानी खुशबू सुंगाना. चल ऊपर से दो बटन ढीले करके बताना, बालों वाला सीना दिखाना, बालों वाला सीना दिखाना. परसों का लट्टू साइकिल पे घुमा है, हाईवे पे मोटर साइकिल भगा के देख, स्पीड में तुझको अगर सर्दी लगे तो सीट पे पीछे लड़की बिठा के देख. यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक. बेटा yeah.
എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും പൊറുകമാളോരെ അവൻ അണിയുന്നു മുൾമുടി അവൻ പകരുന്നു പുഞ്ചിരി ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരുന്നു വന്നുവല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും പൊറുകമാളോരെ അവൻ അണിയുന്നു മുൾമുടി അവൻ പകരുന്നു പുഞ്ചിരി ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരുന്നു വന്നുവല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാരും വരുവിൻ ശ്രീയേശു ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു അഞ്ചപ്പം അയ്യായിരങ്ങൾ കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും അഞ്ചപ്പം അയ്യായിരങ്ങൾ കണ്ണവനേകിയതും എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും പൊറുകമാളോരെ അവൻ അണിയുന്നു മുൾമുടി അവൻ പകരുന്നു പുഞ്ചിരി ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരുന്നു വന്നുവല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ എല്ലാരും വരുവിൻ ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരുന്നു വന്നുവല്ലോ
ഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാനേ എല്ലാരും അറിവിൻ, എന്റെ ദുരിതമെല്ലാം അവനെടുത്തു കൊടുക്ക മാടോരേ. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡാൻസാണ്. ഗ്രൂപ്പ് ഡാൻസുമായി എത്തുന്നത് ദ കൃഷ്ണ, വിജിത്, പാർവതി, കൃതി ദാസ്, ആൻഡ്രിയ ജോബി, സുവാരസ് ശ്രീരാഗ്, മിഗൻ പി കെ, ധ്രുവ് എം വി, ധ്യാൻ ഐ പി, അദ്വിക് പി, ദേവാങ് സി നായർ, ദിൽഷിത്, അനുരാഗ് സി എസ് ആൻഡ് ആഞ്ജനേയ് വി കെ. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമസാ, അത്തിലി ഇത്തിലി പറഞ്ഞിട്ടാലി സെറ്റുമ സെറ്റുമസാ, അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമസാ. ൻ
നെക്സ്റ്റ് ഒരു സിംഗിൾ ഡാൻസുമായി എത്തുന്നു യാദവ് കെ എസ്. நீ தொட்டு எதுவும் சொன்னா என் பிளட் சூடாகுது, என் பைக்கில் நீ உட்கார்ந்தா பிரேக்கே வேணாங்குது, நீ என்னோட ரைடுக்கு வந்தா ரெட் சிக்னல் க்ரீன் ஆகுது. Come on baby, let's go on the bullet, on the way la padikalam duet. Come on baby, let's go on the bullet, on the way la padikalam duet. Let's go on the bullet, on the way la padikalam duet. Come on baby, let's go on the bullet, on the way la padikalam duet. Let's go on the bullet, on the pillar party girl on to it. അടുത്തതൊരു ഫാൻസി ഡ്രസ്സാണ്, പെർഫോം ചെയ്യുന്നത് ഇവാനിയ റോസ് റോഫി. അടുത്തതായി ഒരു എനർജറ്റിക് സിംഗിൾ ഡാൻസുമായി എത്തുന്നു അദ്രി കൃഷ്ണ. കുട്ടിയും പത്ത
பத்தல புட்டியும் பத்தல மத்தலாராடே சுத்த மத்தலாராடே சொல்லி நகரல்ல നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇവാനിയ സി എസ്, അയന എം കെ, അയന എം പി, ആൻഡ്ലിൻ മേരി, ജുവൽ മരിയ, സിയ റോസ് ജേസൺ, ധ്യാൻ കൃഷ്ണ, ശ്രീഹരി സി എസ്, യാദവ് കെ എസ്, ഋതിക് പി എസ്, അഗ്നിവേഷ് ടി എ, ആൻഡ് അദ്വിക് എം എ.
നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഗ്രൂപ്പ് ഡാൻസുമായി എത്തുന്നു ഇവാൻ പോൾസൺ, ശ്രാവൺ ശിവ, റയാൻ ജോബി, ജിയാൻ ജോസഫ്, ജെസ്ലോ ജെയിൻ, ധ്യാൻ ഡനിൽ, യോഹാൻ മെൽവിൻ തട്ടിൽ ആൻഡ് അദ്രി കൃഷ്ണ. Akshit P.
കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ മീത് സായമാ പുന്നാന നെഞ്ചേ പുന്നാന കയ്യാൽ പൂപോലെ ദീപമാ കാലങ്ങൾ തോറും എന്നേക്കം തീരുമാ എന്നിന്നൽ തോന്നുമാ തണ്ണീരായ് മേഘം തോൽ കണ്ണീർ കർക്കണ്ടായി മാറുമാ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ രാരോ രാരോ കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നിതു സായവാ പുന്നാന നെഞ്ചേ പുന്നാന കയ്യാൽ പൂപോണ ദീപവാ കടലിൽ നടുവേ അലഞ്ഞിടവാ തനിയേ പതകനവേ ഉടയെ പാട്ടേ കണ്ണേ പുതുമണലിൽ വീഴ്ന്നേ പുതഞ്ഞിടവേ ഇരുന്നേ പുതുകയേ ഇരുന്നേ വീട്ടോടും മണ്ണോടും വാടും തെരുമൂജമനതോറും കൺപട്ട് നൂലിട്ട് പോകും മരേതോ ഭയം കൂടും കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നിട്ട് സായവാ പുന്നാന നെഞ്ചേ പുന്നാന കയ്യാൽ പോയ ദേവീര മുത്തങ്ങൾ വേണം എല്ലോരും തൂമും നേരും ഞാനും നീയും മൗനത്തിൽ പേശണം ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ അടുത്തത് ഫാൻസി ഡ്രസ്സാണ് പെർഫോം ചെയ്യുന്നത് ആംബ്ലിൻ റോസ് വിൻസെന്റ് അടുത്തത് ഒരു ഗ്രൂപ്പ് ഡാൻസാണ് ഡാൻസുമായി വേദിയിൽ സാവന സോണിയ ജിയോ ആദിലക്ഷ്മി ആദ്യ സുധീഷ് അഗ്രിക പി പി കൃപ റോസ് യാഞ്ചന ശ്രീ
സ്മിത് കെ എസ്, ഏബിൾ ജോമോൻ, ശ്രേഷ്ഠ് എം എ, ശ്രീഹരി കെ നായർ, അമൃത് കെ എസ് ആൻഡ് എഡ്വിക് ഷിമിൻ. കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കണ്ണാരോ കണ്ണാരോ തക തെയ്യകം തെയ്യകം കണ്ണാരോ, കണ്ണാരോ കണ്ണാരോ തക തെയ്യകം തെയ്യകം കണ്ണാരോ. കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റു നോക്കുണ്ടായ കല്യാണം. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റു നോക്കുണ്ടായ കല്യാണം. നാദസ്വരം വേണം തകലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം തകലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ട് പെണ്ണ് കൈകൊട്ടു പെണ്ണ്, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. പെണ്ണിന്റെ കണ്ണില് പുത്തിരി കത്തുമ്പം പകരിയും മക്കപ്പും വേറെ വേണോ. പെണ്ണിന്റെ കണ്ണില് പുത്തിരി കത്തുമ്പം പകരിയും മക്കപ്പും വേറെ വേണോ. നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ. നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ. വാരത്തോരം വിളി വേറെ വേണോ. ഇനിയൊരു പഞ്ചാബി ഡാൻസ് ആയാലോ. സ്റ്റേജിൽ പെർഫോമൻസുമായി എത്തുന്നു ഇവാൻ പോൾസൺ, ധ്യാൻ ദനിൽ, ശ്രാവൺ ശിവ, റയാൻ ജോബി, ജോയാക്കിം അക്കര, യോഹാൻ മെൽവിൻ, ഐന ലിജോ, പാർവതി, അഭിഷേക ലിജോ, ആൻ പത്ന, ശിവനേത്ര കെ ബി, ജോവാൻ അനീഷ്.
रख ले गोरे गोरे गालों को छुपा के रख ले Siju and Bisti CB. उड़ी उड़ी जाए, दिल की पतंग देखो उड़ी उड़ी जाए।
खबर इसकी मेरे मन के सिंहासन पर तू सदा को यूं विराजेगा। कोई भी कठिनाई हो या कोई हो मजबूरी, तेरी मेरी एक भी पल हो वे नहीं दूरी। माझे से लिपटी ये पतंग जुड़ी जुड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए, दिल की पतंग देखो उड़ी उड़ी जाए। അവരുടെ ഗ്രേസും എനർജിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ പാരൻസും ഒട്ടും മോശമായിരിക്കില്ല അല്ലേ? അപ്പോൾ നമുക്കിനി അമ്മമാരുടെ ഒരു ഡാൻസ് കണ്ടല്ലോ. അടുത്തതായി അമ്മമാരുടെ ഡാൻസ് ആണ്. ിവരം പോലഴകുള്ളോള് ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള് ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കും പോള്. എന്തൊരു ചന്തമാണത്, എന്തൊരു ഇമ്പമാണത്, എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കണ്ണാരം പൊത്തി
കളിച്ചപ്പോള് കണ്ണിമ വെട്ടാതെ നോക്കിയോള്, കണ്ണിമ കച്ചാറിന്റെ എരിവുള്ളോള്, കണ്ണീര് കണ്ടാല നീങ്ങോള്. പാതങ്കതങ്ങളണിഞ്ഞവള്, പാലക്കമോതിരമിട്ടവള്, പാലപ്പം പോലെ വെളുത്തവള്, വാമുള്ളനെ പോലെ തിളക്കണോള്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. എനിക്കൊരു പോൽമാറുകുള്ളോള്, കുങ്കുമന്നെറ്റിയിൽ ചാർത്തിയോള്, പൂവളമാല കൊരുത്തവള്, കുമുദിനി പൊയ്കയിൽ നീന്തിയോള്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. മാലിള പോലെയാടുന്നവള്, വിരല പോലെ ചൂടുന്നവള്, തെരയില തളിർ കിളിയോള്, കാതിലാക്കിന്നരം ചൊല്ലിയോള്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. പുള്ളിക്കൊരു സിട്ടപ്പെണ്ണിവള്, ിയോടെ കൈവെള്ളയിൽ നുള്ളിട്ട് ഓടിയോടെ, പള്ളി പോലെ നീ പടർന്നവള്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. എന്തൊരു ചന്തമാണത്, ജയിച്ചു വന്നതും പൊന്നോലേറി വന്നൊരു ചെല്ല കുതിരയും പട്ടാളം, രാജാവേറി വന്നൊരു ചെല്ല കുതിരയും പട്ടാളോ. ജയിച്ചു വന്നത് പൊന്നോല, രാജാവേറി വന്നത് ചെല്ലത്തുകയും പട്ടാളം,
സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ ഒരു ഫാഷൻ ഷോയും കൂടി ഉണ്ട്. അതോടുകൂടി നമ്മുടെ പരിപാടികൾ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് എല്ലാ കുട്ടികൾക്കും സമ്മാനമുണ്ട്, ആരും പോകേണ്ടതില്ല. ഞങ്ങളിവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയർ ഇവിടെ ഇട്ടിട്ടുള്ള കസാരയിലേക്ക് ഒന്ന് ഇരിക്കേണ്ടതാണ്. ദയവ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുള്ള കസാരയിലേക്ക് ഒന്ന് ഇരിക്കണം. ഒരു കസാരയിലാണ് സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളത് കണ്ടുപിടിക്കാം. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കാം. ആരാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? ഇത്ര നേരം വരെ ആ കസാര ഒഴിഞ്ഞെടുക്കായിരുന്നു. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ആ കസാര ഫുള്ളായി. അല്ല അച്ഛാ, കണ്ടില്ലേ നമ്മളിട്ട കസാര കണ്ടില്ലേ? അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഇത്രയും നേരം അവിടെ നിന്ന ആ ഭാഗ്യവതി ആരാണ്? നമ്മുടെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പി ടി എയിൽ ഉണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ അല്ല ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളൊക്കെ തന്നിട്ടുള്ള മുൻ പി ടി എ അംഗമായിരുന്നു. ശ്രീജയാണ് ആ ഭാഗ്യവതി. ആ ഒരു ബ്ലാക്ക് കസേര ഇട്ടുണ്ടായിരുന്നു അവിടെ. ഇത്ര നേരം വരെ ആ ഒരു കുട്ടി ഇരിക്കണ്ടായിരുന്നു. ഞങ്ങൾ ആ കുട്ടി ഇരിക്കണ കണ്ടിട്ടാണ് ഞാൻ ഓടി വന്നിട്ട് ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ കുട്ടിക്ക് ഭാഗ്യമില്ലാണ്ടായി. ഇതിപ്പോൾ പറഞ്ഞാനോണ്ട് ഇവർ ഓടി വന്നിരുന്നു. അപ്പം ആ ഭാഗ്യവതി സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ ഒന്നാം വാർഡ് മെമ്പർ ശ്രീ ജൂബി മാത്യു സമ്മാനം കൊടുക്കുന്നതാണ്. അപ്പോൾ ശ്രീജനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കാം. കൈയടി പോരാ. സെൻ്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റാണ്. സ്റ്റേജിൽ ഒന്ന് ഏറ്റുവാങ്ങാം. താങ്ക് യു. അടുത്ത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ചെറിയൊരു ഫാഷൻ ഷോ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.
നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാംസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുട്ടികൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിനു മുമ്പ് ഇത്രയും സമയം നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് കണ്ടും പ്രോത്സാഹിപ്പിച്ചും സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളു. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് റവറൻഡ് ഫാദർ ആന്റണി ആലുക്കാച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്വിക് പിയസ്, അദ്വിക് പിയസ് സ്പോർട്സ് ഓട്ടം, അദ്വിക് പി എസ് ഫസ്റ്റ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. കൺഗ്രാജുലേഷൻ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അഗ്നിവേഷ്, അഗ്നിവേഷ് അഗ്നിവേഷ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹന സമ്മാനം. ഭൗമിക് കെ ബി ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ധ്യാൻ ഐ പി ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ധ്യാൻ ഐ പി നെക്സ്റ്റ് ധ്യാൻ ഐ പി സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ധ്രുവ് എം വി ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. നെക്സ്റ്റ് ധ്രുവ് എം വി ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ധ്യാൻ ധനില് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ധ്യാൻ ധനില് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ജോവാക്കിം 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 സ്പോർട്സ് മ്യൂസിക് ജയർ സെക്കൻഡ് പ്രൈസ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ജിയാൻ ജോസഫ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ജിയാൻ ജോസഫ് ജെസ്ലോ ജെയിൻ സ്പോർട്സ് ജെസ്ലോ ജെയിൻ സ്പോർട്സ് തേർഡ് പ്രൈസ് ഓട്ടം നവംബർ ശിശുദിനത്തോടനുബന്ധിച്ച് പ്രോത്സാഹനം ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ്. ഇവാൻ പോൾസൺ ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് സ്പോർട്സില് ഓട്ടത്തില് സെക്കൻഡ് പ്രൈസ് സ്പൂൺ റൈസ് ഫസ്റ്റ് പ്രൈസ് നിധി കണ്ടത്തില് ഫസ്റ്റ് പ്രൈസ്. ഇവാൻ പോൾസൺ കൺഗ്രാജുലേഷൻ. ദെൻ നെക്സ്റ്റ് മികന്ദ് പി കെ മികന്ദ് മികന്ദ് നിനവ് ബീജ റയാൻ ജോബി നെക്സ്റ്റ് റയാൻ ജോബി ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് സ്പോർട്സ് സ്പൂൺ റൈസ് സെക്കൻഡ് പ്രൈസ് മ്യൂസിക് ജയർ ഫസ്റ്റ് സ്റ്റോറി ടെലിംഗ് ഫസ്റ്റ് സുവാര കൺഗ്രാജുലേഷൻ റയാൻ ജോബി. സുവാരസ് ശ്രീഗ്രാഹ് നവംബർ ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ നെഹ്റു മത്സരത്തിലെ പ്രോത്സാഹനം ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് സുവാരസ്. ശ്രാവൺ ശിവ ആർട്സ് സിംഗിൾ ഡാൻസ് ഫസ്റ്റ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ്. കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ സുപരിചിതയായ മിനിമോൾ ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എയ്ന ലിജോ സ്പോർട്സ് റണ്ണിംഗ് ഫസ്റ്റ് പ്രൈസ് സ്പൂൺ റൈസ് ഫസ്റ്റ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ആൻലി മേരി നെക്സ്റ്റ് ആൻലി മേരി ആൻലി മേരി ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം സ്പോർട്സ് നിധികണ്ഠത്തിൽ ഫസ്റ്റ് ആർട്സിൽ ഫാൻസി ഡ്രസ് ഫസ്റ്റ് ആർട്സ് സിംഗിൾ സോങ് ഫസ്റ്റ് ആൻലി മേരി നവംബർ ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന നെഹ്റു മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കൺഗ്രാജുലേഷൻ ആൻലി മേരി.
ആഷ്ലി എം ടി, നെക്സ്റ്റ് ആഷ്ലി എം ടി, ആഷ്ലി എം ടി. ആർട്സ് സിംഗിൾ ഡാൻസ് സെക്കൻഡ് പ്രൈസ്, ആർട്സ് സിംഗിൾ ഡാൻസ് സെക്കൻഡ് പ്രൈസ്, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ്. ആൻഡ്രിയ സ്പോർട്സ് മ്യൂസിക് ചെയർ സെക്കൻഡ്, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ആൻഡ്രിയ സ്പോർട്സ് മ്യൂസിക് ചെയർ സെക്കൻഡ്, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ആൻഡ്രിയ ബെല്ല സി ബി, ബെല്ല സി ബി സ്പോർട്സ് ഫസ്റ്റ് മ്യൂസിക് ചെയർ സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്ലസ് പ്രോത്സാഹനം. ബിസ്റ്റി സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ദ നെക്സ്റ്റ് ഇവാറോ സ്റ്റോണി, ഇവാറോ സ്റ്റോണി റണ്ണിംഗ് തേർഡ് പ്രൈസ്, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ഇവാനിയ റോസ് റോഫി ഫാൻസി ഡ്രസ് സെക്കൻഡ് പ്രൈസ്, സ്റ്റോറി ടെല്ലിംഗ് സെക്കൻഡ് പ്രൈസ്. പ്രിന സ്കോളർഷിപ്പ് എ പ്ലസ് മെഡൽ പ്രോത്സാഹനം. ഹെന്നാസിയസ് സ്പോർട്സ് സ്പൂൺ റൈസ് സെക്കൻഡ്, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. പാർവതി മഹേഷ് പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ഹൃദിദാസ്, ഹൃദിദാസ് പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ഹൃദിദാസ് സ്പോർട്സ് റണ്ണിംഗ് സെക്കൻഡ് പ്രൈസ്, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ദ നെക്സ്റ്റ് സിയാറോസ് ജെയ്സൺ, സിയാറോസ് ജെയ്സൺ, സിയാറോസ് ജെയ്സൺ പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. സിയ സിജോ, സിയ സിജോ പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. യു കെ ജി ക്ലാസ്സിന് ആർക്കെങ്കിലും സമ്മാനം കിട്ടാത്തവരുണ്ടോ? ഇനി പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. അദ്വികി എം എ
പേര് വിളിക്കാത്തവരുണ്ടോ യു കെ ജി ക്ലാസ്സിൽ? അരൂല. ഇനി അടുത്തതായി സമ്മാനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ ശ്രീ ജൂബി മാത്യുവിനെ ക്ഷണിക്കുന്നു. ബ്രീനാ സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. താങ്ക് യു ടീച്ചർ. റോസ് വിൻസെന്റ് ഫാൻസി ഡ്രസ് സെക്കൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഫസ്റ്റ് പ്രൈസ് പ്രോത്സാഹനം. ആംലിൻ റോസ് വിൻസെന്റ്. ആംലിൻ റോസ് വിൻസെന്റ്. ആൻ പത്മ സിയു നിധി കണ്ടെത്തൽ ഫസ്റ്റ് പ്രോത്സാഹനം. ആൻ പത്മ സിയു. അയാന എം കെ റണ്ണിംഗ് സെക്കൻഡ് പ്രൈസ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. എം കെ ആദിലക്ഷ്മി കെ എസ്. ആദിലക്ഷ്മി കെ എസ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹന സമ്മാനം. ആദിലക്ഷ്മി കെ എസ്. അയാന എം ബി സ്പൂൺ റൈസ് സെക്കൻഡ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. അഭിഷേക ലിജോ മ്യൂസിക് ചെയർ സെക്കൻഡ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. അഭിഷേക ലിജോ. അഭിഷേക ലിജോ. ആകർഷിക പി പി പ്രോത്സാഹനം. ആകർഷിക പി പി പ്രോത്സാഹനം. ആകർഷിക പി പി പ്രോത്സാഹനം. ആരാധ്യ സുധീഷ് പ്രോത്സാഹനം. ദക്ഷിണ വിജിത് പ്രോത്സാഹനം. ദക്ഷിണ വിജിത്. ദക്ഷിണ വിജിത്. ഇവാനിയ സി എസ് സ്പൂൺ റൈസ് ഫസ്റ്റ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ഇവാനിയ സി എസ്. ഹെലന അരുൺ സ്റ്റോറി ടെല്ലിംഗ് സെക്കൻഡ് ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ഹെലന അരുൺ. ഹെലന അരുൺ. ഹെലന അരുൺ. ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ജുവൽ മരിയ ബ്രീന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ജുവൽ മരിയ. ജുവൽ മരിയ.
ജുവൽ മരിയ, ജോഹാൻ അനീഷ്, ജോഹാൻ അനീഷ്. സിംഗിൾ സോങ് സെക്കൻഡ് ശിശുദിനത്തോട് അനുബന്ധിച്ച് നടന്ന ഫ്രണ്ട്സ് പ്രോത്സാഹനം. കസേരകളി സെക്കൻഡ്, സോറി, കസേരകളിയിലെ ഫസ്റ്റ്, ബ്രെയിൻ സ്കോളർഷിപ്പ് എ ഗ്രേഡ്, ഓട്ടത്തിലെ ഫസ്റ്റ്. കൃപാ റോസ്, ശിവനേത്ര കെ ബി, ശിവനേത്ര, ശിവനേത്ര കെ ബി, പ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ദ നെക്സ്റ്റ് സാവന സോണിയ ജിയോ, ഓട്ടത്തില് തേർഡ് പ്രൈസ്, സ്പോൺ പ്രൈസിന് സെക്കൻഡ് പ്രോത്സാഹനം. സാവന സോണിയ ജിയോ, സാവന സോണിയ ജിയോ. യജ്ഞശ്രീ, യജ്ഞശ്രീ പ്രോത്സാഹനം. യജ്ഞശ്രീ പ്രോത്സാഹനം. താങ്ക് യു ശ്രീ ജൂബി മാത്യു. അടുത്തതായി സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് ഡെൻസൻ ചെറിയത്തിനെ ക്ഷണിക്കുന്നു. ആന്റണി സി എസ്, ആന്റണി സി എസ്, ബ്രെയിൻ ഓഫ് സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ആന്റണി സി എസ്. സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ദ നെക്സ്റ്റ് അർജുൻ കെ ഷൈൻ, ബ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. അർജുൻ കെ ഷൈൻ, അർജുൻ കെ ഷൈൻ. ദ നെക്സ്റ്റ് ഏബൽ ജോമോൺ, ശിശുദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രചനവേഷത്തിലെ പ്രോത്സാഹനം. നീതികണ്ഠത്തിൽ ഫസ്റ്റ്, കസേരക്കളി ഫസ്റ്റ്, ബ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ഏബൽ ജോമോൻ. ദ നെക്സ്റ്റ് അമൃത കെ എസ്, ഏബൽ ജോമോൻ, കസേരകളി ഫസ്റ്റ്, ബ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം, നീതികണ്ഠത്തിൽ ഫസ്റ്റ്. കൺഗ്രാജുലേഷൻ ഏബൽ ജോമോൻ. അമൃത കെ എസ്, ബ്രെയിൻ സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. അമൃത കെ എസ്. അനുഗ്രഹ സി എസ്, അനുഗ്രഹ സി എസ് പ്രോത്സാഹനം. അനുഗ്രഹ സി എസ്. അദ്രി കൃഷ്ണ കെ എൻ, അനുഗ്രഹ സി എസ്. അദ്രി കൃഷ്ണ കെ എൻ, കെ എ, ഫാൻസി ഡ്രസ് ഫസ്റ്റ്, സിംഗിൾ സോങ് ഫസ്റ്റ്, സിംഗിൾ ഡാൻസ് സെക്കൻഡ്. ശിശുദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രചനവേഷത്തിലെ ഫസ്റ്റ്, ഓട്ടത്തിലെ സെക്കൻഡ്, ബ്രിന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. കൺഗ്രാജുലേഷൻ അദ്രി കൃഷ്ണ. എഞ്ചിനീയർ പ്രോത്സാഹനം. ക്രിസ്റ്റൻ മിഷേൽ ഡെൻസൺ പ്രോത്സാഹനം. ദിൽഷിത്ത്, ദിൽഷിത്ത്,
നായർ ഓട്ടത്തിന് തേർഡ് പ്രൈസ്, സ്പൂൺ റൈസിന് ഫസ്റ്റ്, കസേരകളി സെക്കൻഡ് പ്രോത്സാഹനം. ദേവാംഗ്സി നായർ, ദേവാംഗ്സി നായർ, ധ്യാൻ കൃഷ്ണ എം ഡി, ധ്യാൻ കൃഷ്ണ എം ഡി. ധ്യാൻ കൃഷ്ണ എം ഡി സ്കൂൺറൈസ് സെക്കൻഡ് ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്ലസ് പ്രോത്സാഹനം. എഡ്വിക്ഷിമിൻ ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. എഡ്വിക്ഷിമിൻ ഹൃദിക് പി എസ്, ഹൃദിക് പി എസ് ഓട്ടം ഫസ്റ്റ് പ്രോത്സാഹനം. ഹൃദ്വിക് പി എസ് ഓട്ടത്തിലെ ഫസ്റ്റ് പ്രോത്സാഹനം. ഹൃദ്വിക് പി എസ് ശ്രീഹരിക നായർ ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ശ്രീഹരിക നായർ ശ്രേഷ്ഠ എം എ ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ശ്രേഷ്ഠ എം എ ശ്രേഷ്ഠ എം എ സ്മിത്ത് കെ എസ് ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. സ്മിത്ത് കെ എസ് സ്മിത്ത് കെ എസ് ശ്രീഹരി സി എസ് ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. സ്മിത്ത് കെ എസ് ശ്രീഹരി സി എസ് ശിശുദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രചനവേഷത്തിൽ ഫസ്റ്റ് പ്രൈസ്, ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. ശ്രീഹരി സി എസ് ത്രിലോക് പ്രോത്സാഹനം. ത്രിലോക് യോഹൻ മെൽവിൻ തട്ടേ സിംഗിൾ ഡാൻസ് സെക്കൻഡ്, ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. യോഹൻ മെൽവിൻ തട്ടേ ത്രിലോക് പ്രോത്സാഹനം. ത്രിലോക് യോഹൻ മെൽവിൻ തട്ടേ സിംഗിൾ ഡാൻസ് സെക്കൻഡ്, ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. യോഹൻ മെൽവിൻ തട്ടേ യാദവ് കെ എസ് സിംഗിൾ ഡാൻസ് ഫസ്റ്റ് പ്രോത്സാഹനം. യാദവ് കെ എസ് സിംഗിൾ ഡാൻസ് ഫസ്റ്റ് പ്രോത്സാഹനം. യാദവ് നിഹിത് അശോക് ബ്രെന സ്കോളർഷിപ്പ് എ ഗ്രേഡ് പ്രോത്സാഹനം. നിഹിത് അശോക് അവസാനിച്ചിരിക്കുകയാണ്.